നമ്മുടെ ചന്ദ്രൻ്റെ 400 മടങ്ങ് വലിപ്പമുണ്ട് സൂര്യന്. അത്ര വലിയൊരു സൂര്യനെ നമ്മുടെ ചന്ദ്രന് മറയ്ക്കാനാകുന്നു. വലിപ്പം വളരെ കൂടുതലാണ്. ചെറിയൊരു ചന്ദ്രന് ഇത്ര വലിയ സൂര്യനെ എങ്ങനെ മറയ്ക്കാനാവും എന്നതിൻ്റെ ഉത്തരമാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. മാത്രമല്ല, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചോദിച്ചു നിർത്തിയൊരു ചോദ്യമുണ്ട്. അതായത്, എല്ലാ അമാവാസി ദിവസവും ഒരു സൂര്യഗ്രഹണവും എല്ലാ പൗർണമി ദിവസം ഒരു ചന്ദ്രഗ്രഹണവും നമുക്ക് എന്തുകൊണ്ടുണ്ടാവുന്നില്ല? അപ്പോൾ ഇതിൻ്റെയൊക്കെ ഉത്തരം വരുന്നത് ഗ്രഹണങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോഴാണ്. ആകാശത്ത് നടക്കുന്ന നിഴൽ നാടകങ്ങളാണ് ഗ്രഹണങ്ങൾ. അപ്പോൾ ഗ്രഹണങ്ങളെക്കുറിച്ചും അതിൽ എല്ലാ ദിവസവും എന്തുകൊണ്ട്, അല്ലെങ്കിൽ എല്ലാ മാസവും ഓരോ ഗ്രഹണം വെച്ച് നമുക്ക് എന്തുകൊണ്ട് കിട്ടുന്നില്ല എന്നും നമുക്ക് ഈ എപ്പിസോഡിൽ സംസാരിക്കാം. അരികെ ആകാശത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ചന്ദ്രൻ്റെ 400 മടങ്ങ് വലിപ്പം സൂര്യനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെ നമുക്കതിനെ മറയ്ക്കാൻ കഴിയും? ഒരു ചെറിയൊരു പരീക്ഷണം നിങ്ങൾക്ക് ചെയ്തു നോക്കാവുന്നേ ഉള്ളൂ, അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് ആലോചിച്ചാൽ മതി. നമ്മുടെ കയ്യിലൊരു വിരൽ നോക്കാം. ഈ വിരൽ കൊണ്ടൊരു വലിയ മരത്തിനെ നിങ്ങൾക്ക് മറയ്ക്കാൻ കഴിയുമോ? മരത്തിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് നിങ്ങൾ വിരൽ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് ആ വലിയൊരു മരത്തിനെ നിങ്ങളുടെ ഈ കുഞ്ഞു വിരൽ കൊണ്ട് മറയ്ക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞു വിരൽ കൊണ്ട് ഒരു മരത്തിനെ മറയ്ക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ആ മരം വളരെ ദൂരെ ആയിരുന്നാൽ മതി. അതേപോലെ തന്നെ നമ്മുടെ ഈ വിരലെന്ന് പറയുന്നത് നമ്മളോട് വളരെ അടുത്തു. അതായത്, എൻ്റെ ഈ വിരൽ എൻ്റെ കണ്ണിനോട് എത്രത്തോളം അടുത്ത് വരുന്നു, അതിനനുസരിച്ച് എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഏത് വലിയ വസ്തുവിനെയും മറയ്ക്കാൻ കഴിയും. ഇതേപോലെ തന്നെയാണ് ചന്ദ്രന് സൂര്യനെ മറയ്ക്കാൻ കഴിയുന്നത്. അതായത്, ഇത്ര വലിയൊരു സൂര്യനെ ഇത്ര ചെറിയൊരു ചന്ദ്രന് മറയ്ക്കാൻ കഴിയുന്നത് ഈ ദൂരത്തിലെ വ്യത്യാസം കാരണമാണ്. അതായത്, 400 മടങ്ങ് വലിപ്പം കൂടുതൽ സൂര്യനുണ്ടെങ്കിലും 400 മടങ്ങ് അകലെയാണ് സൂര്യനുള്ളത്. അതായത്, ചന്ദ്രനിലേക്കുള്ള ദൂരത്തിൻ്റെ 400 മടങ്ങ് അകലെയാണ് സൂര്യനുള്ളത്. അതുകൊണ്ട് തന്നെ ആകാശത്ത് കാണുന്ന വലിപ്പം രണ്ടിൻ്റേതും തുല്യമായിരിക്കും. ഏകദേശം ഇതിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ടെങ്കിലും ഏകദേശം രണ്ടിൻ്റെയും വലിപ്പം തുല്യമായിരിക്കും. ആകാശത്ത് ഒരു വസ്തു കാണുന്നതിൻ്റെ വലിപ്പത്തിന് ജ്യോതിശാസ്ത്രത്തിൽ പറയുക കോണീയ വലിപ്പം, അഥവാ ഇംഗ്ലീഷിൽ ആംഗുലാർ സൈസ് എന്നാണ്. അപ്പം അതിന് ആകാശത്ത് കാണുന്ന വലിപ്പവും യഥാർത്ഥ വലിപ്പവും തമ്മിൽ ബന്ധമൊന്നുമില്ല. അത് വലിയ വ്യത്യാസം ഉണ്ടാവാം. കാരണം നിങ്ങൾ പൂർണ്ണചന്ദ്രനെ കണ്ടിട്ടുണ്ടാവും. ഏതാണ്ട് പൂർണ്ണചന്ദ്രൻ്റെ അതേ വലിപ്പത്തിൽ തന്നെയാണ് നമ്മൾ അസ്തമയ സൂര്യനോ അല്ലെങ്കിൽ ഉദയ സൂര്യനെയോ കാണുന്ന സമയത്ത്, അല്ലെങ്കിൽ പകൽ സൂര്യനെ കാണുന്ന സമയത്തുള്ള സൂര്യബിംബവും. അപ്പോൾ ഈ വലിപ്പത്തിനെയാണ്, ആകാശത്ത് ഒരു ജ്യോതിശാസ്ത്ര വസ്തു കാണുന്ന ആ വലിപ്പത്തിനെയാണ് നമ്മൾ ആംഗുലാർ സൈസ് അല്ലെങ്കിൽ കോണീയ വലിപ്പം എന്ന് പറയാം. ഇത് അളക്കാൻ വളരെ എളുപ്പമാണ്. നമുക്കറിയേണ്ടത് ആ വസ്തുവിൻ്റെ വലിപ്പം അറിയണം, ഒപ്പം ആ വസ്തുവിലേക്കുള്ള ദൂരവും അറിയണം. അപ്പം കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ, ആകാശത്തൊരു വസ്തു ഉണ്ടെന്ന് വിചാരിക്കുക. ഇപ്പം നിങ്ങൾ ചന്ദ്രനെ കാണുന്നുണ്ട്. അപ്പോൾ ചന്ദ്രൻ്റെ രണ്ടറ്റത്തു നിന്ന്, രണ്ട് വക്കുകളിൽ നിന്നും ഓരോ വര നമ്മുടെ കണ്ണിലേക്ക് വരച്ചു കഴിഞ്ഞാൽ, ഈ രണ്ട് വരകൾക്കിടയിലുള്ള കോണളവ് എത്രയാണോ ആ ആംഗിൾ, അതിനെയാണ് നമ്മൾ ആംഗുലാർ സൈസ് എന്ന് പറയാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചന്ദ്രനിലേക്കുള്ള ദൂരം അറിയാം, ചന്ദ്രൻ്റെ വലിപ്പം അറിയാമെങ്കിൽ ചന്ദ്രൻ്റെ വലിപ്പത്തിനെ ഈ ദൂരം കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആ വാല്യൂ, അല്ലെങ്കിൽ എത്രയാണോ നമുക്ക് കിട്ടുന്നത്, ആ ഹരണഫലമാണ് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോണളവെന്ന് പറയും. അപ്പോൾ നമുക്കത് കണക്ക് കൂട്ടി നോക്കാവുന്നുള്ളൂ. അങ്ങനെ നിങ്ങൾ കണക്ക് കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഈ രണ്ടു പേരും, അതായത് സൂര്യനും ചന്ദ്രനും ഉണ്ടാക്കുന്ന വലിപ്പം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കോണീയ വലിപ്പം ആംഗുലാർ സൈസ് എന്ന് പറയുന്നത് ഏകദേശം 1/2 ഡിഗ്രിയാണ്. അതായത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് വേണമെങ്കിൽ നീട്ടിപ്പിടിച്ച ഒരു വിരലുണ്ടെങ്കിൽ ആ വിരലിൻ്റെ പകുതി മതിയാവും. അത് നീട്ടിപ്പിടിച്ച വിരൽ എന്ന് പറയുമ്പോൾ നമ്മൾ കൈ ഇങ്ങനെ നീട്ടിപ്പിടിക്കുക. ഇങ്ങനെ നീട്ടിപ്പിടിക്കുമ്പോൾ ആ നീട്ടിപ്പിടിച്ച വിരലിൻ്റെ പകുതി മതി ഈ രണ്ട് പേരെയും മറയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ രണ്ട് പേരുടെയും ആകാശത്ത് കാണുന്ന വലിപ്പം തുല്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചന്ദ്രൻ എന്ത് കഴിയുന്നുണ്ട്? പൂർണ്ണമായിട്ടും നമ്മുടെ സൂര്യനെ മറയ്ക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് പൂർണ്ണ സൂര്യഗ്രഹണം ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് ഗ്രഹണങ്ങളെക്കുറിച്ച് പൊതുവിൽ പറയാം. ഗ്രഹണം അഥവാ എക്ലിപ്സ്. അപ്പോൾ എക്ലിപ്സ് അല്ലെങ്കിൽ ഗ്രഹണം എന്ന് ജ്യോതിശാസ്ത്രത്തിൽ പൊതുവേ പറയുന്നത് ഒന്നിൻ്റെ നിഴലിലേക്ക് മറ്റൊന്ന് പോകുന്നതിനെയാണ്. അതായത്, ഒരു ജ്യോതിശാസ്ത്ര വസ്തു ഉണ്ടാക്കുന്ന നിഴലിലേക്ക് മറ്റൊന്ന് പോവുകയാണെങ്കിൽ, മറ്റൊരു ജ്യോതിശാസ്ത്ര വസ്തു, അപ്പം ജ്യോതിശാസ്ത്ര വസ്തു എന്ന് പറയുമ്പോൾ പൊതുവേ ഗ്രഹങ്ങളാവാം, അപ്പോൾ ഗ്രഹങ്ങളോ അല്ലെങ്കിൽ ഉപഗ്രഹങ്ങളോ ഒക്കെ ആവാം. അപ്പോൾ ഒന്നിൻ്റെ നിഴലിലേക്ക് മറ്റൊന്ന് പോകുന്നതിനെയാണ് നമ്മൾ ഗ്രഹണം എന്ന് പൊതുവിൽ പറയാം. ഭൂമിയിലിരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കാണാൻ കഴിയുന്ന രണ്ട് ഗ്രഹണങ്ങളുണ്ട്. ഒന്ന് സൂര്യഗ്രഹണവും ഒന്ന് ചന്ദ്രഗ്രഹണവും. അപ്പോൾ രണ്ടും ഏകദേശം എന്താണെന്ന് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ധാരണയുണ്ടാവും. എന്നാലും ഞാൻ ഒന്നുകൂടെ പറയാം. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സൂര്യൻ്റെ മുന്നിലൂടെ ചന്ദ്രൻ കടന്നു പോകുമ്പോൾ
ആ സൂര്യനെ മറയ്ക്കാൻ ചന്ദ്രന് കഴിയുന്നു. ആ മറയ്ക്കലിനെയാണ് നമ്മൾ സൂര്യഗ്രഹണം എന്ന് പറയുക. അപ്പോൾ എവിടെയാണ് നിഴലുണ്ടാവുക? ചന്ദ്രൻ ഒരു നിഴലുണ്ടാക്കുന്നുണ്ട്, ആ നിഴൽ പതിക്കുന്നത് ഭൂമിയിലായിരിക്കും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ സൂര്യഗ്രഹണം എന്ന് പറയുക. അതായത് ഇവിടെ നിഴലുണ്ടാക്കുന്നത് അല്ലെങ്കിൽ ചന്ദ്രൻ്റെ നിഴലാണുള്ളത്, ചന്ദ്രൻ്റെ നിഴലിലേക്ക് ഭൂമി കടക്കുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ എവിടെയാണോ നിൽക്കുന്നത്, നിൽക്കുന്ന സ്ഥലത്ത് ആ നിഴൽ പതിക്കുകയാണെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സൂര്യനെ ആ ചന്ദ്രൻ മറയ്ക്കുന്നതായി കാണാം. പക്ഷേ ചന്ദ്രനാണ് മറയ്ക്കുന്നതെന്നൊന്നും നമുക്ക് കാണാൻ വഴിയില്ല. പക്ഷേ പൂർണ്ണ ബിംബമായിട്ട് കാണുന്ന സൂര്യനെ കുറച്ച് മറയുന്നതായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ കുറച്ച് ഭാഗം കാണാതാവുന്നതായിട്ടൊക്കെ നമുക്ക് ദൃശ്യമാവും. അതാണ് സൂര്യഗ്രഹണം എന്ന് പറയുന്നത്. ഇനി അതേപോലെ തന്നെ മറ്റൊന്നുണ്ട് ചന്ദ്രഗ്രഹണം. ഇവിടെ ചന്ദ്രഗ്രഹണ സമയത്ത് നിഴലുണ്ടാക്കുന്നത് ഭൂമിയാണ്. അതായത് ഭൂമി ഉണ്ടാക്കുന്ന ആ വലിയ നിഴൽ, ഓക്കെ, അതായത് വലിപ്പം നോക്കുന്ന സമയത്ത് ചന്ദ്രൻ ഉണ്ടാക്കുന്നത് ഒരു ചെറിയ നിഴലായിരിക്കും, ഭൂമി ഉണ്ടാക്കുന്നത് കുറച്ചുകൂടെ വലിയ നിഴലായിരിക്കും. വലിപ്പത്തിലെ വ്യത്യാസം തന്നെ ഈ വലിയ നിഴൽ എവിടെ പതിക്കുന്നു? നമ്മുടെ ചന്ദ്രനിൽ പതിക്കുന്നു. അപ്പം ആ നിഴലിലേക്ക് അല്ലെങ്കിൽ ഭൂമി ഉണ്ടാക്കുന്ന ഭൂമിയുടെ നിഴലിലേക്ക് ചന്ദ്രൻ വരുമ്പോൾ അതിനെയാണ് നമ്മൾ ചന്ദ്രഗ്രഹണം എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ വളരെ കൃത്യമായിട്ട്. അപ്പം ഒന്നിൻ്റെ നിഴലിൽ മറ്റൊന്ന് വരണമെങ്കിൽ എന്ത് സംഭവിക്കണം? ഇവയെല്ലാം നേർരേഖയിലായിരിക്കണം, അല്ലേ? ഒരു വസ്തു നിഴലുണ്ടാക്കുന്നുണ്ട്, ആ നിഴലിൽ മറ്റൊന്ന് വരണം എന്നുണ്ടെങ്കിൽ ഇവയെല്ലാം നേർരേഖയിലായിരിക്കും. അപ്പം നമുക്ക് ആദ്യമായിട്ട് സൂര്യഗ്രഹണത്തെ മാത്രം ഒന്ന് നോക്കാം. അപ്പോൾ സൂര്യഗ്രഹണത്തിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞു എന്താണ്, നമുക്ക് ചന്ദ്രനുണ്ട്, ചന്ദ്രൻ ഉണ്ടാക്കുന്ന നിഴൽ ഭൂമിയിൽ പതിക്കണം. അപ്പോൾ അതിൻ്റെ ഓർഡർ എങ്ങനെയായിരിക്കും? ഒരു വശത്ത് സൂര്യനുണ്ടാവണം, ആ സൂര്യനിൽ നിന്ന് വരുന്ന പ്രകാശം എവിടെ പതിക്കുന്നു? ചന്ദ്രനിൽ പതിക്കുന്നു. അപ്പം ചന്ദ്രൻ്റെ ഒരു ഭാഗം പകലായിരിക്കും, മറ്റേ ഭാഗം രാത്രിയായിരിക്കും. അങ്ങനെ അവിടെ നിന്ന് ആ ലൈറ്റ് വീഴുന്ന സമയത്ത് ചന്ദ്രനുണ്ടാകുന്ന നിഴൽ വന്ന് എവിടെ പതിക്കുന്നു? ഭൂമിയിൽ പതിക്കുന്നു. അപ്പോൾ ആ ഓർഡർ ഒന്ന് ഓർത്ത് നോക്കുക. അവ എങ്ങനെയായിരിക്കും യഥാക്രമം? സൂര്യൻ, ചന്ദ്രൻ, ഭൂമി. ഇന്ന് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഗ്രഹണം കിട്ടും. പക്ഷേ ഇതിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഓർഡർ മാത്രം ശരിയായ പോരാ, ഇവ നേർരേഖയിലായിരിക്കണം. ഓക്കെ, ഇത് നേർരേഖയിലല്ലെങ്കിൽ, ഈ മൂന്ന് പേരും നേർരേഖയിലല്ല, കുറച്ച് അങ്ങോട്ടോ അങ്ങോട്ടോ മാറിയിട്ടാണെങ്കിൽ ചന്ദ്രൻ്റെ നിഴൽ എവിടെ വീഴില്ല? ഭൂമിയിൽ വീഴില്ല. ഇനി നമുക്ക് നമ്മൾ മുമ്പ് കഴിഞ്ഞ എപ്പിസോഡിൽ പഠിച്ചൊരു കാര്യം കൂടി നോക്കാം. നമ്മൾ വൃത്തിക്ഷയങ്ങളെക്കുറിച്ചും പൂർണ്ണചന്ദ്രൻ ഉണ്ടാകുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ന്യൂമൂണിൽ എന്തുകൊണ്ട് നമുക്ക് ചന്ദ്രനെ കാണാൻ കഴിയുന്നില്ല, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് അതൊന്ന് നോക്കാം. അപ്പോൾ അതിൽ നമ്മൾ ന്യൂമൂൺ അല്ലെങ്കിൽ അമാവാസി ദിവസം, അല്ലെങ്കിൽ ചന്ദ്രനെ നമുക്ക് കാണാൻ കഴിയാത്ത ആ ഒരു ദിവസത്തെ ചിത്രം ഒന്ന് നോക്കാം. ആ ചിത്രം നിങ്ങൾ നോക്കിയാൽ ഇപ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. കൃത്യമായിട്ട് ആ ദിവസവും ഇവർ മൂന്ന് പേരും, ആരൊക്കെ? സൂര്യൻ, ചന്ദ്രൻ, ഭൂമി, ഇവ നേർരേഖയിലാണെന്നാണ് ആ ചിത്രം കാണിക്കുന്നത്, അല്ലേ? അപ്പോൾ ഒരു അന്ന് ഞാൻ ചോദിച്ചൊരു ചോദ്യം ഇത് തന്നെയാണ്. ഇവ മൂന്ന് പേരും നേർരേഖയിൽ വരികയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ കാണുന്ന ചിത്രത്തിലെ പോലെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ, എല്ലാ അമാവാസി ദിവസവും നമുക്കൊരു സൂര്യഗ്രഹണം ഉണ്ടാവണ്ടേ? കാരണം ഇതിൻ്റെ ഓർഡർ കറക്റ്റാണ്. എങ്ങനെ? സൂര്യൻ, ചന്ദ്രൻ, ഭൂമി. പക്ഷേ അങ്ങനെ ഉണ്ടാവില്ല. ഇതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ ചോദ്യം എന്ന് പറയുന്നത്. ഇനി ഇതേപോലെ തന്നെ ഇനി നമുക്ക് ചന്ദ്രഗ്രഹണത്തിലേക്ക് വരാം. ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ പറഞ്ഞിട്ടില്ല, നമുക്ക് വഴിയെ മനസ്സിലാക്കാം. ഇനി ചന്ദ്രഗ്രഹണത്തിലേക്ക് വരാം. അപ്പോൾ ചന്ദ്രഗ്രഹണത്തിലേക്ക് വരുന്ന സമയത്ത് ചന്ദ്രൻ എവിടെയാണുള്ളത്? ഒരറ്റത്താണുള്ളത്. സൂര്യൻ മറ്റേ അറ്റത്തും, നടുക്കാരുണ്ട്, ഭൂമിയുണ്ട്. എന്താണ് സംഭവിക്കേണ്ടത്? സൂര്യനുണ്ട്, സൂര്യപ്രകാശം എവിടെ വീഴുന്നു? ഭൂമിയിൽ വീഴുന്നു. ആ ഭൂമി ഉണ്ടാക്കുന്ന നിഴൽ എവിടെ വീഴണം? കൃത്യമായിട്ട് നമ്മുടെ ചന്ദ്രനിലേക്ക് പതിക്കും. ഓക്കെ, അതായത് ഇവ മൂന്ന് പേരും നേർരേഖയിൽ വരണം. ആരൊക്കെ? ഒരറ്റത്ത് സൂര്യൻ, ചന്ദ്രൻ, ഭൂമി. ഓക്കെ, ഇത് നേർരേഖയിൽ വരുമ്പോൾ മാത്രമാണ് നമുക്ക് എന്ത് കിട്ടുക? ചന്ദ്രഗ്രഹണം കിട്ടുക. ഇനി വീണ്ടും പൗർണമി ദിവസത്തെ ചന്ദ്രനെക്കുറിച്ച്, അല്ലെങ്കിൽ പൗർണമി എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ ദിവസത്തെ എല്ലാവരും കൂടെ എങ്ങനെയാണ് നിൽക്കുന്ന ചിത്രം ഒന്നുകൂടെ ഒന്ന് നോക്കാം. അവിടെ നോക്കുമ്പോൾ വീണ്ടും നിങ്ങൾ കാണുന്നത് എന്താണ്? സൂര്യനൊരറ്റത്തുണ്ട്, ഭൂമിയുണ്ട്, ചന്ദ്രനുണ്ട്. ഇതേ പറഞ്ഞ, അതായത് ചന്ദ്രഗ്രഹണം സംഭവിക്കുന്നതിന് എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെയല്ലേ എല്ലാ പൗർണമി ദിവസവും ഇത് നിൽക്കുന്നത്? അപ്പോൾ എല്ലാ പൗർണമിയിലും നമുക്ക് എന്ത് കിട്ടണം? ഒരു ചന്ദ്രഗ്രഹണം കിട്ടണം. അപ്പോൾ രണ്ട് ചോദ്യങ്ങളുണ്ട്. രണ്ട് ചോദ്യം, ഒന്നാമത്തേത്, എല്ലാ അമാവാസിയിലും നമുക്ക് എന്തുകൊണ്ട് സൂര്യഗ്രഹണം കിട്ടുന്നില്ല? അതേപോലെ എല്ലാ പൗർണമി ദിവസവും എന്തുകൊണ്ട് ചന്ദ്രഗ്രഹണം ഉണ്ടാവുന്നില്ല? ഈ ചിത്രം നമ്മൾ മനസ്സിലാക്കിയതിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. നമ്മൾ ഒരു സൈഡിൽ നിന്ന് മാത്രമേ നോക്കിയുള്ളൂ, അല്ലേ? അതായത് നേരെ മുകളിൽ നിന്ന് നോക്കിയ സമയത്ത് ഇവ മൂന്ന് പേരും, അതായത് ചന്ദ്രഗ്രഹണത്തിൻ്റെ അല്ലെങ്കിൽ അമാവാസി ദിവസത്തെ നോക്കിയാലും അല്ലെങ്കിൽ പൗർണമി ദിവസത്തെ നോക്കിയാലും, ഈ ഓർഡർ മാത്രമേ നമ്മൾ നോക്കിയുള്ളൂ. ഇവ നേർരേഖയിലാണോ എന്നറിയണമെങ്കിൽ നിങ്ങൾ ഒരു സൈഡിൽ നിന്ന് കൂടി നോക്കണം. ഇല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഇവയുടെ ഓർഡർ, അല്ലെങ്കിൽ സൂര്യനുണ്ട്, ചന്ദ്രനുണ്ട്, ഭൂമിയുണ്ട്, ഇവ മൂന്ന് പേരും മുകളിൽ നിന്ന് നോക്കിയപ്പോൾ നമുക്ക് എങ്ങനെ തോന്നി? ഇത് മൂന്ന് പേരും നേർരേഖയിലാണെന്ന് തോന്നി. പക്ഷേ ഒരു വശത്ത് നിന്ന് നോക്കിയാൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവും? ഇവ യഥാർത്ഥത്തിൽ നേർരേഖയിലല്ല, ഈ ഓർഡർ മാത്രമാണ് കറക്റ്റായത്. ഒരു സൈഡിൽ നിന്ന് നോക്കിയാൽ മനസ്സിലാവും, ഒന്നുകിൽ ചന്ദ്രൻ കുറച്ച് മുകളിലായിരിക്കും,
അല്ലെങ്കിൽ ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് കുറച്ച് താഴെയായിരിക്കും. അതായത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷാഡോ അല്ലെങ്കിൽ നിഴൽ എന്ത് ചെയ്യില്ല, എവിടെ പതിക്കാൻ സാധ്യത കുറവാണ്, നമ്മുടെ ഭൂമിയിൽ പതിക്കാൻ സാധ്യത കുറവാണ്. അതേപോലെ ഒരു പൗർണമി ദിവസം നോക്കിക്കഴിഞ്ഞാൽ ഒന്നുകിൽ ചന്ദ്രൻ കുറച്ച് മുകളിലേക്കായിരിക്കും അല്ലെങ്കിൽ കുറച്ച് താഴേക്കായിരിക്കും. അതിൻ്റെ കാരണം എന്താണ്, എങ്ങനെയാണ് ഇത് മുകളിലേക്കും താഴേക്കും പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് സങ്കല്പിച്ച് നോക്കുക. നമ്മുടെ ഭൂമി സൂര്യനെ ചുറ്റുന്ന ഒരു ഓർബിറ്റ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ പരിക്രമണ പാത എന്ന് പറയും. ആ ഓർബിറ്റിനെ നിങ്ങളൊരു പ്രതലമായിട്ട് വിചാരിക്കാം. അപ്പം ആ വട്ടമുണ്ട്, ആ വട്ടം വരുന്ന ഒരു ഓർബിറ്റ്, ആ ഓർബിറ്റ് ഒരു വലിയ വട്ടമാണല്ലേ. ഒരു ദീർഘവൃത്താകൃതിയിലാണെങ്കിൽ നമുക്ക് ഏകദേശം വൃത്തം എന്ന് വിചാരിച്ചാൽ ഒരു വട്ടമുണ്ട്, അതിനാണ് നമ്മൾ എർത്തിൻ്റെ ഓർബിറ്റ് എന്ന് പറയുക. ആ ഓർബിറ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, അതൊരു പ്രതലമായിട്ട് വിചാരിക്കുക. അപ്പം നമുക്കതിനെ പരിക്രമണ തലമെന്നോ അല്ലെങ്കിൽ ഓർബിറ്റൽ പ്ലെയിൻ എന്നോ ഒക്കെ വിളിക്കാം. ഇനി ഇതേപോലെ തന്നെ എന്തുണ്ട്, ഭൂമിയെ ആര് ചുറ്റുന്നുണ്ട്, ചന്ദ്രൻ ചുറ്റുന്നുണ്ട്. അപ്പോൾ ആ ചന്ദ്രൻ ചുറ്റുന്നത്, ചന്ദ്രൻ ഒരു പാത നമുക്ക് സങ്കല്പിക്കാം. ആ പാതയും ഏകദേശം ഒരു വൃത്താകൃതി പോലെയാണ്. ആ വൃത്താകൃതിയിൽ കാണുന്ന ആ ഓർബിറ്റും ആ ഓർബിറ്റിനൊരു പ്ലെയിനും ഉണ്ട്. ഇവ രണ്ടും എങ്ങനെയല്ല, ഒരേ പ്ലെയിനിലല്ല. അല്ലെങ്കിൽ ഈ രണ്ട് ഓർബിറ്റൽ പ്ലെയിനുകൾ തമ്മിൽ, അല്ലെങ്കിൽ ഭൂമിയുടെ പരിക്രമണ പ്രതലവും ചന്ദ്രൻ്റെ പരിക്രമണ പ്രതലവും തമ്മിൽ രണ്ട് പേരും ഒരൊറ്റ പേപ്പറിൽ വരച്ച പോലെയല്ല. അപ്പോൾ ആദ്യത്തെ ഭൂമിയുടെ പരിക്രമണ പാത ഒരു പ്രതലത്തിലാണെങ്കിൽ അതിൽ നിന്ന് 5 ഡിഗ്രി ചരിഞ്ഞ്, ഏകദേശം 5 ഡിഗ്രി ചരിഞ്ഞിട്ടാണ് ആരുള്ളത്, ചന്ദ്രൻ്റെ പരിക്രമണ പാതയുള്ളത്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എപ്പോഴും ഇത് മൂന്നും എന്ത് വരില്ല, നേർരേഖയിൽ വരില്ല. വളരെ റെയറായിട്ട് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഇവ മൂന്ന് പേരും നേർരേഖയിൽ വരുള്ളൂ. അതിൻ്റെ ഓർഡർ എങ്ങനെ വരണം, നമ്മൾ നേരത്തെ ഇപ്പം ചന്ദ്രഗ്രഹണം സംഭവിക്കണമെങ്കിൽ ഒരറ്റത്ത് സൂര്യൻ, മറ്റേ അറ്റത്ത് ചന്ദ്രൻ, നടുക്ക് ഭൂമി. ഇങ്ങനെ വന്നാൽ മാത്രം പോരാ, ഓർഡർ മാത്രം ശരിയായ പോരാ, ഇവ മൂന്നും നേർരേഖയിൽ വരണം. അങ്ങനെ സ്ഥിരമായി നേർരേഖയിൽ വരാൻ ആര് സമ്മതിക്കില്ല, ഈ ഓർബിറ്റിലുള്ള ചരിവ് അല്ലെങ്കിൽ പരിക്രമണ പാത, ചന്ദ്രൻ്റെ പരിക്രമണ പാത ഭൂമിയുടെ പരിക്രമണ പാതയിൽ നിന്ന് ചരിഞ്ഞിട്ടായതുകൊണ്ട് ഇത് എപ്പോഴും സംഭവിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഗ്രഹണം എന്ന് പറയുന്നത് എപ്പോഴും അങ്ങനെ നമുക്ക് കാണാൻ കിട്ടാത്തത്. ഒരു പക്ഷേ ഇവ മൂന്ന് പേരും, അല്ലെങ്കിൽ നമ്മുടെ ചന്ദ്രൻ്റെ പരിക്രമണ പാത എന്ന് പറയുന്നത് കൃത്യമായി രണ്ടിൻ്റെയും പ്ലെയിൻ, അല്ലെങ്കിൽ ചന്ദ്രൻ്റെ പരിക്രമണ പാതയും ഭൂമിയുടെ പരിക്രമണ പാതയും ഒരേ പ്രതലത്തിലായിരുന്നു എന്നുണ്ടെങ്കിൽ, നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ എല്ലാ മാസവും അല്ലെങ്കിൽ ഓരോ 29 ദിവസം കൂടുമ്പോഴും നമുക്ക് എന്തൊക്കെ കാണാമായിരുന്നു, ഒരു സൂര്യഗ്രഹണവും ഒരു ചന്ദ്രഗ്രഹണവും വെച്ച് കാണാൻ കഴിഞ്ഞേ. പക്ഷേ ഈ ചരിവ് കാരണം ജ്യോതിശാസ്ത്രത്തിൽ, അല്ലെങ്കിൽ നമ്മളൊരു വർഷം മുഴുവൻ നോക്കുന്ന സമയത്ത് നമുക്ക് എല്ലായ്പ്പോഴും എന്തുണ്ടാവില്ല, വളരെ ഫ്രീക്വൻ്റായിട്ട് ഈ ഗ്രഹണം എന്ന് പറയുന്ന പ്രതിഭാസമുണ്ടാവില്ല. നമുക്ക് മിനിമം ഒരു 2 ഗ്രഹണമെങ്കിലും ഒരു വർഷമുണ്ടാവും, അതേപോലെ മാക്സിമം ഒരു 5 ഗ്രഹണം വരെ ഉണ്ടാവാം. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു കണക്കെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇത് വളരെ റെയർ ആവുന്നത്. ഓക്കെ, ഇനി നമുക്കിതിനകത്ത് ഓരോ ഗ്രഹണത്തെയും പ്രത്യേകമായിട്ടൊന്ന് നോക്കാം, അല്ലെങ്കിൽ എന്തായിരിക്കും നമുക്ക് ഈ ഗ്രഹണ സമയത്ത് കാണാൻ കഴിയുക. നിങ്ങളും കുറച്ച് ഏതെങ്കിലുമൊക്കെ ഗ്രഹണങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എന്തായാലും എന്തായിരിക്കാം നമ്മളൊരു ഗ്രഹണത്തിൽ കാണുക എന്നുകൂടി നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് സൂര്യഗ്രഹണം എന്താണ്, അല്ലെങ്കിൽ സൂര്യഗ്രഹണത്തിൽ എന്താണ് നമുക്ക് കാണാൻ കഴിയുക എന്ന് നോക്കാം. ഗ്രഹണങ്ങൾ എന്താണെന്ന് വിശദമായി പരിശോധിക്കുന്നതിന് മുമ്പ് നിഴലിനെ കുറിച്ചൊന്ന് നോക്കിയേക്കാം അല്ലേ. അതായത് ഇവിടെ നിഴൽ ഉണ്ടാക്കുന്ന വസ്തു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിഴൽ ഉണ്ടാവണമെങ്കിൽ പ്രകാശ സ്രോതസ് വേണമല്ലോ. ഈ പ്രകാശ സ്രോതസ് എന്ന് പറയുന്നത് സൂര്യനാണ്. ഈ സൂര്യൻ്റെ പ്രകാശം വീണിട്ട് ഒന്നുകിൽ നിഴൽ ഉണ്ടാക്കുന്നത് ചന്ദ്രനായിരിക്കാം, അല്ലെങ്കിൽ ഭൂമിയായിരിക്കാം. രണ്ടായാലും ഈ രണ്ട് വസ്തുക്കളും പ്രകാശ സ്രോതസ് എന്ന് പറയുന്ന സൂര്യനേക്കാൾ വലിപ്പം കുറഞ്ഞ വസ്തുവാണ്. അപ്പം ഒരു പ്രകാശ സ്രോതസ് എന്ന് പറയുന്നത് നമ്മുടെ വസ്തുവിനേക്കാൾ, അല്ലെങ്കിൽ നിഴലുണ്ടാക്കുന്ന വസ്തുവിനേക്കാൾ വലുതാണെങ്കിൽ ആ നിഴലിന് ചെറിയ പ്രത്യേകതകളുണ്ടാവും. നിങ്ങൾക്ക് വേണമെങ്കിൽ പരീക്ഷണം ചെയ്ത് നോക്കുക. ഒരു വലിയ ബൾബ് എടുത്തിട്ട്, അല്ലെങ്കിൽ ഒരു വലിയ ലൈറ്റ് എടുത്തിട്ട് അതിൻ്റെ അടുത്തൊരു ചെറിയ വസ്തു വെച്ച് നോക്കുക. അപ്പോൾ ഉണ്ടാക്കുന്ന നിഴൽ എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിലുള്ള നിഴലുണ്ടായിരിക്കും. അതായത് ഒരു പൂർണ്ണ നിഴലും ഒരു ഭാഗിക നിഴലും. ഇപ്പോൾ കാണുന്ന ഡയഗ്രത്തിലേക്ക് പോലെ നമുക്ക് അതായത് പ്രകാശമുണ്ടാക്കുന്ന ആ വസ്തുവിൻ്റെ രണ്ട് വക്കിൽ നിന്നും ഓരോ നേർരേഖകൾ വരച്ചിട്ട് ഇത് നമുക്ക് മനസ്സിലാക്കാം, ഡയഗ്രത്തിൽ മനസ്സിലാക്കാം. അപ്പോൾ നോക്കുന്ന സമയത്ത് ഒരു ചെറിയ കോണ അതിൻ്റെ നടുക്കുണ്ടാവും, അതാണ് പൂർണ്ണ നിഴലെന്ന് പറയുന്നത്. അപ്പോൾ ഈ പൂർണ്ണ നിഴലുണ്ടാവാം, അതേപോലെ തന്നെ അതിന് ചുറ്റും കുറച്ച് മങ്ങിയ, കുറച്ചുകൂടെ പ്രകാശമുള്ള ഒരു മങ്ങിയ നിഴൽ നമുക്ക് കാണാൻ പറ്റും. അതിനെയാണ് നമ്മൾ ഭാഗിക നിഴൽ എന്ന് പറയുക. അപ്പം ഈ പൂർണ്ണ നിഴലിനെ ഇംഗ്ലീഷിൽ അംബ്ര എന്നും അതിന് ചുറ്റുമുള്ള ഭാഗിക നിഴലിനെ നമുക്ക് പെനംബ്ര എന്നും വിളിക്കാം. അപ്പം അംബ്രയും പെനംബ്രയും ഉണ്ടാവും ഒരു നിഴൽ എന്ന് പറയുമ്പോൾ. പക്ഷേ എല്ലാ നിഴലും ഇതുണ്ടാവില്ല. ഏത് തരത്തിലുള്ള വസ്തുക്കൾ ഉണ്ടാക്കുമ്പോഴാണ് പ്രകാശ സ്രോതസ് എന്ന് പറയുന്നത് നിഴലുണ്ടാക്കാൻ കാരണമായ വസ്തുവിനേക്കാൾ വലുതാവുമ്പോൾ. അപ്പോൾ ഇവിടെ നമുക്ക് കൃത്യമായിട്ട് അറിയാം നിഴലുണ്ടാക്കുന്നത് ഭൂമി അല്ലെങ്കിൽ ചന്ദ്രൻ.
ഇനി ആരാണ് പ്രകാശ സ്രോതസ്? അത് സൂര്യനാണ്. സൂര്യൻ്റെ വലിപ്പം വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഉറപ്പായും രണ്ട് തരത്തിലുള്ള നിഴലുകൾ ഉണ്ടാവും, അംബ്രയും പെനംബ്രയും. അപ്പോൾ ഇനി നമുക്ക് നോക്കാം സൂര്യഗ്രഹണം എന്താണെന്ന് വിശദമായി. അപ്പോൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, അതായത് ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നു, ഭൂമി എന്ത് ചെയ്യുന്നു, ഒപ്പം സൂര്യന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കും, ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ ചില പ്രത്യേക രീതികളിൽ വരുമ്പോൾ മാത്രമാണ് ഇവ മൂന്ന് പേരും നേർരേഖയിൽ വരിക. അങ്ങനെ നേർരേഖയിൽ വരുന്ന സമയത്ത് സൂര്യൻ്റെ പ്രകാശം ചന്ദ്രനിൽ വന്ന് വീണിട്ട് ആ പ്രകാശം ഭൂമിയിൽ പതിക്കുന്നു. ഇപ്പം നിങ്ങൾ ചിത്രത്തിൽ കാണുന്നുണ്ട്, ഭൂമിയുടെ സർഫസിലൂടെ ആ നിഴൽ നീങ്ങിപ്പോകുന്നു നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ ആ നിഴൽ നീങ്ങിപ്പോകുന്നത് വളരെ ചെറിയൊരു പാതയിലൂടെ ആയിരിക്കും. കാരണം ചന്ദ്രൻ വളരെ ചെറുതായതുകൊണ്ടും വളരെ ദൂരെ ആയതുകൊണ്ടും ആ നിഴൽ ഭൂമിയുടെ ഏതെങ്കിലും ഒരു ഭാഗത്തുകൂടിയായിരിക്കും കടന്നു പോകുന്നത്. ആ കടന്നു പോകുന്ന സമയത്ത് തന്നെ ശ്രദ്ധിക്കുക, ആ നിഴലിൽ എന്തുണ്ടാവും? ഒരു പൂർണ്ണ നിഴൽ അല്ലെങ്കിൽ ഒരു അംബ്രയും ഉണ്ടാവും, പെനംബ്രയും ഉണ്ടാവും. അപ്പോൾ ആ നിഴൽ കടന്നു പോകുന്ന പാതയിൽ എവിടെയെങ്കിലും നിൽക്കാൻ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് എന്ത് കാണാം? നമുക്ക് അപ്പോൾ സൂര്യഗ്രഹണം കാണാൻ കഴിയും. ഇങ്ങനെ ഒന്ന് സങ്കല്പിച്ച് നോക്കുക, നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സ്ഥലത്ത് സൂര്യഗ്രഹണം കാണാൻ വേണ്ടി നിൽക്കുന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ നിഴൽ നമ്മുടെ അടുത്തേക്ക് സഞ്ചരിച്ച് സഞ്ചരിച്ച് വരും. അങ്ങനെ സഞ്ചരിച്ച് ആദ്യം വരിക, അതായത് ആദ്യം വന്ന് വീഴുക ഒരിക്കലും അംബ്ര അല്ലെങ്കിൽ പൂർണ്ണ നിഴലായിരിക്കുമല്ലോ. കാരണം പൂർണ്ണ നിഴലിന് ചുറ്റുമാണ് ആരുള്ളത്? ഭാഗിക നിഴലുള്ളത്. അതുകൊണ്ട് നമ്മൾ എവിടെ നിന്നാലും ആദ്യം നമുക്ക് കാണാൻ കഴിയുക ഭാഗിക നിഴലായിരിക്കും. അപ്പോൾ നമ്മൾ സൂര്യനെ കാണുമെന്ന് വിചാരിക്കുക. എങ്ങനെ കാണാമെന്നുള്ളത് പിന്നീട് പറയാം. എന്തായാലും സൂര്യനെ നമ്മൾ പ്രത്യേക രീതിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ സൂര്യബിംബത്തിലേക്ക് ഒരറ്റത്ത് നിന്ന് എന്തോ ഒന്ന് കടിച്ചു തിന്നുന്നത് പോലെ, അല്ലെങ്കിൽ നമ്മൾ പപ്പടമൊക്കെ എടുത്ത് കടിക്കുന്നത് പോലെ ഒരറ്റത്ത് നിന്ന് എന്ത് ചെയ്യുന്നു, സൂര്യനെ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ സൂര്യനിലേക്ക് ചന്ദ്രൻ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചന്ദ്രൻ കയറുന്നൊന്നും നമ്മൾ കാണുന്നില്ല. ഇപ്പോൾ കാണുന്നത് പോലെ തന്നെ എന്ത് ചെയ്യുന്നു, അകത്തേക്കകത്തേക്ക് ഈ നിഴൽ കയറുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു കറുത്ത ഭാഗം വന്ന് സൂര്യനെ ഇങ്ങനെ മറച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിങ്ങനെ മറഞ്ഞ് മറഞ്ഞ് മറിഞ്ഞ് മുകളിലേക്ക് പോകും. അപ്പോൾ ഇതായിരിക്കും നമ്മൾ പെനംബ്രയിൽ നിന്നാണ് കാണുക. ഇനി പെനംബ്ര സഞ്ചരിച്ച് കഴിഞ്ഞ് ഈ പെനംബ്ര കഴിഞ്ഞ് നമ്മുടെ അടുത്തേക്ക് നമ്മുടെ അംബ്ര അല്ലെങ്കിൽ പൂർണ്ണ നിഴൽ വന്ന് കയറുന്ന സമയത്താണ് നമ്മൾ എന്ത് ചെയ്യും, ഈ കറുത്ത ഭാഗം മൊത്തത്തിൽ, അല്ലെങ്കിൽ ചന്ദ്രൻ എന്ത് ചെയ്യുന്നു, സൂര്യനെ മൊത്തത്തിൽ മറച്ച് ആ കുറച്ച് സമയത്തേക്ക് നമുക്ക് സൂര്യൻ ഇല്ലാത്ത ഒരവസ്ഥ ഉണ്ടാകും. അതിനാണ് നമ്മൾ പൂർണ്ണഗ്രഹണം, അതായത് ചന്ദ്രൻ സൂര്യനെ പൂർണ്ണമായിട്ടും മറയ്ക്കുന്നു. അപ്പോൾ ഈ പൂർണ്ണമായിട്ട് മറയ്ക്കുന്ന ആ ഒരു ചെറിയ സമയത്തേക്ക് മൊത്തത്തിലൊന്ന് ഇരുട്ടുണ്ടാവും. ആ ഇരുട്ടിനോടൊപ്പം ചെറിയ നക്ഷത്രങ്ങളെ കാണാൻ പറ്റും. ഇത് ഒന്നും കൂടാതെ വേറൊന്നും, അപ്പം നക്ഷത്രങ്ങളെ കാണാൻ പറ്റും എന്ന് പറഞ്ഞാൽ രാത്രി പോലെ ആയിരിക്കില്ല എന്നുള്ളത്. അത് മാത്രമല്ല, വളരെയധികം അത്ഭുതകരമായ മറ്റൊരു പ്രതിഭാസം കൂടി നമുക്ക് കാണാൻ പറ്റും. അതാണ് സൂര്യന് ചുറ്റുമുണ്ടാവുന്ന ഈ ഒരു പ്രഭാവലയം പോലെ നിങ്ങൾ കാണുന്നത്. അതിനെ നമ്മൾ സൂര്യൻ്റെ അന്തരീക്ഷം അല്ലെങ്കിൽ കൊറോണ എന്ന് വിളിക്കും. അതായത് സാധാരണ രീതിയിൽ നമുക്ക് ഈ കൊറോണ എന്ന് പറയുന്ന സൂര്യൻ്റെ അന്തരീക്ഷത്തെ നമുക്ക് കാണാൻ കഴിയില്ല. ഏതാണ്ട് ദശലക്ഷക്കണക്കിന് കിലോമീറ്ററുകൾ വലിപ്പമുള്ള ഒരു നേർത്ത അന്തരീക്ഷമാണ്. പക്ഷേ ഇതിനെ നമുക്ക് സാധാരണ നോക്കിയാൽ കാണില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സൂര്യൻ വളരെയധികം പ്രകാശത്തിൽ നിൽക്കുന്ന സമയത്ത് നേർത്ത ഈ ഒരു അന്തരീക്ഷത്തിനെ നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷേ സൂര്യൻ്റെ പ്രകാശത്തിനെ ചന്ദ്രൻ അങ്ങ് പൂർണ്ണമായി മറച്ചു കഴിയുമ്പോൾ ഇതിനു ചുറ്റും ഈ കൊറോണ എന്ന് പറയുന്ന അന്തരീക്ഷത്തെ നമുക്ക് പൂർണ്ണമായിട്ടും കാണാൻ കഴിയും. ഇനി ഇത് കൂടാതെ തന്നെ ഈ എക്ലിപ്സിൻ്റെ തുടങ്ങുന്ന, ഒന്നുകിൽ പൂർണ്ണഗ്രഹണം തുടങ്ങുന്ന സമയത്തോ അല്ലെങ്കിൽ പൂർണ്ണഗ്രഹണം കഴിഞ്ഞിട്ട് ചന്ദ്രൻ ഇതിൽ നിന്ന് നീങ്ങി മാറുന്ന സമയത്തോ ചന്ദ്രൻ്റെ വക്കുകളിലൂടെ പ്രകാശം ഇങ്ങനെ അരിച്ചു വരും. ആ അരിച്ചു വരുന്ന ചില മുത്തുകൾ പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിനെയാണ് ബെയ്ലി ബീഡ്സ് എന്ന് പറയുക. ഓക്കെ, ചെറിയ മുത്തുമുത്തു പോലെ പ്രകാശം ഇങ്ങനെ കാണാൻ പറ്റും. ഇനി കുറച്ചും കൂടെ മാറിക്കഴിഞ്ഞാൽ ഒരറ്റത്തു നിന്ന് വളരെ പെട്ടെന്ന് പ്രകാശം വരുന്നത് ഒരു ഡയമണ്ട് റിങ് പോലെ നമുക്ക് ആകാശത്ത് കാണാൻ പറ്റും. മുമ്പ് സൂര്യഗ്രഹണം കണ്ടിട്ടുള്ള എല്ലാവരും പറഞ്ഞിട്ടുള്ളത് ഒരിക്കലും വിശ്വസിക്കാനാവാത്ത, അല്ലെങ്കിൽ വളരെ അത്ഭുതകരമായ, അവരുടെ ജീവിതത്തിൽ കണ്ടിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും അത്ഭുതകരമായ ഒരു പ്രതിഭാസമെന്നോ അല്ലെങ്കിൽ അത്ഭുതകരമായ ഒരു കാഴ്ചയെന്നോ ഒക്കെയാണ് പലരും പൂർണ്ണ സൂര്യഗ്രഹണത്തെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഇനി എന്ത് ചെയ്യുന്നു, വീണ്ടും തിരിച്ച് മുമ്പ് സൂര്യനെ മറച്ചു തുടങ്ങിയെങ്കിൽ ഇനി സൂര്യനിൽ നിന്ന് ചന്ദ്രൻ മാറി മാറി പോകാൻ തുടങ്ങും. വീണ്ടും വലിപ്പം കൂടി 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 വന്ന് നമ്മുടെ സൂര്യൻ പഴയപടിയാവുന്നു. ഇതാണ് ഒരു പൂർണ്ണഗ്രഹണത്തിൽ സംഭവിക്കുക. പക്ഷേ ഈ പൂർണ്ണഗ്രഹണം നമുക്ക് എല്ലായ്പ്പോഴും കാണാൻ പറ്റണം എന്നില്ല. കാരണം ഈ പറയുന്ന അംബ്ര എന്ന് പറയുന്ന ആ നിഴൽ നമ്മുടെ സ്ഥലത്തുകൂടി, അല്ലെങ്കിൽ ആ പോകുന്ന സ്ഥലത്ത് നമ്മളുണ്ടാവണം. ഈ അംബ്ര എന്ന് പറയുന്ന നിഴൽ വീഴുന്നത് പലപ്പോഴും ചെറിയൊരു ഭാഗത്ത് മാത്രമായിരിക്കും. ആ ഒരു പാത്തിൽ, അതിനെ നമ്മൾ എക്ലിപ്സിൻ്റെ പാത്ത് അല്ലെ, ഗ്രഹണത്തിൻ്റെ പാത എന്ന് വിളിക്കും. ആ ഗ്രഹണത്തിൻ്റെ കൃത്യമായ പാതയിൽ നമ്മളുണ്ടെങ്കിൽ മാത്രം, അതും പൂർണ്ണ നിഴൽ വീഴുന്ന പാതയിലുണ്ടെങ്കിൽ മാത്രമേ ഈ ടോട്ടൽ എക്ലിപ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പൂർണ്ണഗ്രഹണം എന്ന് പറയുന്നത് നമുക്ക് കാണാൻ കഴിയുള്ളൂ. അപ്പോൾ സൂര്യഗ്രഹണത്തിലെ ഒരു തരം എന്ന് പറയുന്നത് നമ്മളീ പറഞ്ഞ പൂർണ്ണഗ്രഹണമാണ്. ഇനി നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയിൽ വീഴുന്നത് ഈ
പെനംബ്ര അല്ലെങ്കിൽ ഭാഗിക നിഴൽ മാത്രമാണെങ്കിൽ, അതായത് പൂർണ്ണ നിഴൽ നമുക്ക് എവിടെയായിരിക്കും, ബഹിരാകാശത്തായിരിക്കും, നമ്മുടെ ഭൂമിയിൽ പതിക്കുന്നില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ ഭാഗികമായ നിഴൽ ആണ് നമ്മുടെ അടുത്തൂടെ പോകുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് സൂര്യനെ പൂർണ്ണമായി മറയ്ക്കുന്നത് കാണാൻ പറ്റില്ല, കുറച്ച് മാത്രം മറയ്ക്കുന്നതേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ വരുന്നതിനാണ് ഭാഗിക സൂര്യഗ്രഹണങ്ങൾ എന്ന് പറയുന്നത്. ഇതുകൂടാതെ ഏതാണ്ട് 2019 നമുക്ക് കാണാൻ കഴിഞ്ഞൊരു എക്ലിപ്സ് ഉണ്ട്, അതാണ് വലയഗ്രഹണം എന്ന് പറയുന്നത്. അത് വടക്കൻ കേരളത്തിൽ നമുക്ക് വലയമായിട്ട് സൂര്യനെ കാണാമായിരുന്നു. അതെന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, എല്ലായ്പ്പോഴും ചന്ദ്രന് സൂര്യനെ പൂർണ്ണമായി മറയ്ക്കാൻ കഴിയില്ല. നമ്മൾ നേരത്തെ പറഞ്ഞില്ല, അകലത്തിലെ വ്യത്യാസം കാരണമാണ് ഈ പൂർണ്ണമായും മറയ്ക്കാൻ കഴിയുന്നതെന്ന് പറയുന്നത്. അപ്പം എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചന്ദ്രൻ ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കൃത്യമായ വൃത്തമല്ലല്ലോ, ഒരു ദീർഘവൃത്ത ആകൃതിയിലാണ്. അപ്പോൾ ചില സമയത്ത് അകലം കൂടും, ചില സമയത്ത് അകലം കുറയും. അപ്പോൾ ഈ ഗ്രഹണം നടക്കുന്ന സമയത്ത് ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് കുറച്ച് അകലെയാണെങ്കിൽ ഈ അകലെ നിൽക്കുന്ന ചന്ദ്രന് സൂര്യനെ പൂർണ്ണമായി മറയ്ക്കാൻ കഴിയില്ല. അപ്പം ഇത് ഇതിൻ്റെ മുന്നിലേക്ക്, അതായത് ചന്ദ്രൻ സൂര്യൻ്റെ മുന്നിലേക്ക് കടന്നു വരുന്ന സമയത്ത് പൂർണ്ണമായി മറയ്ക്കാൻ കഴിയാതെ വരികയും ഒരു ചുറ്റും അല്ലെങ്കിൽ പൂർണ്ണമായി മറയ്ക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ചന്ദ്രൻ കുറച്ച് അകലായതുകൊണ്ട് സൂര്യനെ ഒരു വലയം പോലെ നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, ഈ വലയം പോലെ കാണുന്നതിനെയാണ് നമ്മൾ വലയഗ്രഹണം അഥവാ വലയ സൂര്യഗ്രഹണം അഥവാ ആനുലാർ സോളാർ എക്ലിപ്സ് എന്ന് വിളിക്കുക. അപ്പോൾ ഇങ്ങനെ മൂന്ന് രീതിയിൽ നമുക്ക് സൂര്യഗ്രഹണത്തിനെ തരംതിരിക്കാം. ഒന്ന് പൂർണ്ണഗ്രഹണം, ഭാഗ്യഗ്രഹണം, പിന്നൊന്നുള്ളത് വലയഗ്രഹണം. അപ്പോൾ ഇങ്ങനെയാണ് ഗ്രഹണങ്ങളെ നമുക്ക് തിരിക്കാം. അപ്പോൾ ഇനി ഗ്രഹണം കാണുന്നത് പലപ്പോഴും ഭയങ്കരധികം പേടിയുണ്ടാക്കുന്നതാണ്. ഗ്രഹണ സമയത്ത് നമ്മൾ ഭക്ഷണം കഴിച്ചാൽ പ്രശ്നമാണ്, അല്ലെങ്കിൽ ഗ്രഹണ സമയത്ത് നമ്മൾ വളരെ മോശമായിട്ടുള്ളൊരു സമയമാണെന്നും ആ സമയത്ത് ഒരുപാട് അണുക്കൾ അല്ലെങ്കിൽ ജേംസൊക്കെ അന്തരീക്ഷത്തിലുണ്ടെന്നൊക്കെയുള്ള കുറേയധികം അന്ധവിശ്വാസങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടപ്പുണ്ട്. പക്ഷേ ഗ്രഹണ സമയത്ത് നമ്മൾ ഭക്ഷണം കഴിച്ചാലോ നമ്മൾ എന്ത് ചെയ്താലും അങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല, ആകെ നിഴൽ വീഴുക എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, സൂര്യഗ്രഹണം നിരീക്ഷിക്കുമ്പോൾ മാത്രം നമ്മൾ വെറുതെ പോയി നോക്കാൻ പാടില്ല. അത് കാണുന്നത് കണ്ണിന് ദോഷമാണ്. എന്തായിരിക്കാം ആ ദോഷത്തിൻ്റെ കാരണം? ഈ ഗ്രഹണമാണെന്ന് അറിഞ്ഞുകൊണ്ട് സൂര്യൻ കൂടുതൽ അൾട്രാ വയലറ്റ് രശ്മികളെ വല്ലതും വിടുന്നതോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും? ഒന്നുമല്ല, സൂര്യൻ ഇതിനെക്കുറിച്ച് അറിയുന്നു പോലും ഉണ്ടാവില്ല. സംഭവിക്കുന്ന ഇതാണ്, അല്ലെങ്കിൽ അന്നേരത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സൂര്യനെ ഒരിക്കലും, അത് ഇനി ഗ്രഹണമാണെങ്കിലും അല്ലെങ്കിലും, കുറേ നേരം നമുക്ക് നോക്കിക്കൊണ്ട് നിൽക്കുന്നത് നല്ലതല്ല. നിങ്ങൾ അങ്ങനെ നിൽക്കുകയാണ് അല്ലെങ്കിൽ നിൽക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ കണ്ണിലൊരു വേദന ഉണ്ടാവും. ആ വേദന ഉണ്ടാവുന്നത് ഈ പറഞ്ഞ പ്രശ്നം കൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ കണ്ണിലെ ഒരുപാട് പ്രകാശം കടന്നു ചെന്നിട്ട് നമ്മുടെ റെറ്റിനയ്ക്ക് ഡാമേജ് ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് നമ്മളോട് നമ്മുടെ തലച്ചോറ് പറയുന്നതാണ് ആ വേദന എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സൂര്യൻ ഒരുപാട് നേരത്തേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുന്നു ഒരു തരത്തിലും ഏത് സമയത്തായാലും നല്ലതല്ല. ഇനി എക്ലിപ്സ് കാണുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു സോളാർ എക്ലിപ്സ് കാണുന്ന സമയത്ത് എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സൂര്യൻ ഏറെക്കുറെ മറഞ്ഞു കഴിയുന്ന സമയത്ത് നമ്മുടെ കണ്ണിൻ്റെ പ്യൂപ്പിൾ, നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ പ്യൂപ്പിളിന് എന്ത് പ്രത്യേകതയുണ്ട്, പ്രകാശം കുറയുമ്പോൾ വലുതാകാനുള്ള പ്രത്യേകതയുണ്ട്, അങ്ങനെ വലുതായി തുറന്നിരിക്കും. അങ്ങനെ തുറന്നിരിക്കുന്ന സമയത്താണ് ഇതിലേക്ക് ഒരുപാട് ലൈറ്റ്, പെട്ടെന്ന് ചന്ദ്രൻ അങ്ങ് മാറുന്ന സമയത്ത് കൂടുതൽ പ്രകാശം വളരെ പെട്ടെന്ന് നമ്മുടെ കണ്ണിലേക്ക് വന്നു കയറുകയും അത് നമുക്ക് നമ്മുടെ കണ്ണിനെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് സൂര്യഗ്രഹണം നിരീക്ഷിക്കാൻ അതിനായി തയ്യാറാക്കിയ പ്രത്യേക കണ്ണടകൾ ഉപയോഗിച്ചുകൊണ്ട് വേണം. അതൊരു കൂളിംഗ് ഗ്ലാസുകളോ അങ്ങനെയൊന്നുമല്ല, അതിന് പ്രത്യേക തരത്തിലുള്ള പേപ്പറുകൾ കൊണ്ടുണ്ടാക്കിയ കണ്ണടകളുണ്ട്, അവ ഉപയോഗിച്ച് വേണം നമ്മൾ സൂര്യഗ്രഹണം നിരീക്ഷിക്കാനായിട്ട്. ഇനി ഇതൊന്നും പേടിക്കാതെ നമുക്ക് കാണാൻ കഴിയുന്ന, നമ്മുടെ വേറെ ഒന്നും അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള കണ്ണടകളോ ഒന്നുമില്ലാതെ പേടിക്കാതെ നമുക്ക് കാണാൻ കഴിയുന്ന മറ്റൊരു ഗ്രഹണമാണ് ചന്ദ്രഗ്രഹണം. ഇനി ചന്ദ്രഗ്രഹണത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, ചന്ദ്രനെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നൊരു സ്ഥലത്താണ് അല്ലെങ്കിൽ ഗ്രഹണം നടക്കുന്ന സമയത്ത് നിങ്ങൾ ചന്ദ്രനെ കാണുന്നൊരു സ്ഥലത്താണെന്നുണ്ടെങ്കിൽ, ഭൂമിയിലെ ചന്ദ്രനെ കാണാൻ പറ്റുന്ന ആ എല്ലാ സ്ഥലത്തു നിന്നും കാണാൻ കഴിയുന്ന ഒന്നാണ് ചന്ദ്രഗ്രഹണം. അതുകൊണ്ട് ചന്ദ്രഗ്രഹണം നമുക്ക് എല്ലാവർക്കും കാണാൻ കഴിയും. പൊതുവെ ഒരുപാട് പേര് കണ്ടിട്ടുള്ളതും ചന്ദ്രഗ്രഹണം തന്നെയായിരിക്കും. അപ്പോൾ ചന്ദ്രഗ്രഹണത്തിൽ എന്താണ് സംഭവിക്കുക എന്ന് നോക്കാം. ചന്ദ്രഗ്രഹണത്തിൽ വളരെ രസകരമായ അല്ലെങ്കിൽ പലപ്പോഴും പേടിപ്പെടുത്തുന്ന രീതിയിൽ പറഞ്ഞു വരുന്ന ഒന്നുകൂടിയുണ്ട്, ബ്ലഡ് മൂൺ എന്ന് പറയുന്ന ഒരു പ്രതിഭാസം കൂടി നമുക്ക് കാണാം. അപ്പോൾ ചന്ദ്രഗ്രഹണത്തിൽ സംഭവിക്കുന്നത് മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഭൂമിയുടെ നിഴലുണ്ട്. ഭൂമിയുടെ നിഴലിലും എന്തുണ്ട്, അംബ്രയുമുണ്ട്, പെനംബ്രയുണ്ട്, അല്ലെങ്കിൽ പൂർണ്ണ നിഴലുമുണ്ട്, ഭാഗിക നിഴലുമുണ്ട്. അപ്പം എന്ത് സംഭവിക്കുന്നു, നമ്മുടെ ഈ ആദ്യം ചന്ദ്രൻ നമ്മുടെ ഭാഗിക നിഴലിലേക്ക് കടക്കുന്നു. കടക്കുന്ന സമയത്ത് ഇങ്ങനെ മറഞ്ഞു തുടങ്ങും. എന്നിട്ട് ഇത് കട്ടിയുള്ള അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പൂർണ്ണ നിഴലിലേക്ക് കടക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും ചന്ദ്രൻ ഇല്ലാണ്ടാവും, അല്ലെങ്കിൽ ചന്ദ്രനെ കാണാൻ കഴിയരുതല്ലോ, കാരണം പൂർണ്ണ നിഴലല്ലേ. പക്ഷേ ഈ പൂർണ്ണ നിഴലിലേക്ക് ഇന്ന് കടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കടന്നു തുടങ്ങുമ്പോൾ തന്നെ ഒരറ്റത്ത് നിന്ന് ചന്ദ്രൻ ഒരു ചുവന്ന നിറം വരാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെ പൂർണ്ണമായിട്ടും ഇതിലേക്ക് കടന്നു കഴിയുമ്പം ചന്ദ്രൻ മൊത്തത്തിൽ ചുവന്നിരിക്കും. ഇതിനാണ് നമ്മൾ ബ്ലഡ് മൂൺ എന്ന് പറയുക. അപ്പോൾ ചന്ദ്രൻ എവിടെ നിന്നാണ് ഈ ചുവന്ന നിറം കിട്ടുക? അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
ചന്ദ്രനെ പോലെ അല്ല, അല്ലെങ്കിൽ ചന്ദ്രൻ്റെ നിഴലിൽ നിന്ന് ഭൂമിയുടെ നിഴലിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ഭൂമി എന്ന് പറയുന്നത് ഒരു വെറുതെ ഒരു ഗോളം മാത്രമല്ല, ആ ഗോളത്തിന് ചുറ്റും എന്തുകൂടിയുണ്ട്? അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ അന്തരീക്ഷം കൂടിയുണ്ട്. അപ്പോൾ അന്തരീക്ഷത്തിലൂടെ കടന്നു വരുന്ന പ്രകാശം, അല്ലെങ്കിൽ നമ്മുടെ സൂര്യപ്രകാശം അന്തരീക്ഷത്തിലൂടെ കടന്ന് ആ പ്രകാശം കൂടി എവിടെ ചെന്ന് വീഴുന്നുണ്ട്? നമ്മുടെ ചന്ദ്രനിൽ ചെന്ന് വീഴുന്നുണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, അങ്ങനെ കടന്നു വരുന്ന പ്രകാശം എന്ന് പറയുന്നതിന് രണ്ട് സംഗതികൾ, പ്രകാശത്തിൻ്റെ രണ്ട് രീതിയിലുള്ള പ്രതിഭാസങ്ങൾ അതിലുണ്ടാകും. ഒന്ന് അപവർത്തനം അല്ലെങ്കിൽ റിഫ്രാക്ഷൻ, അതൊന്ന് വളയും അല്ലേ, ആ പ്രകാശം നേരെയല്ല പോവുക, ഒന്ന് വളഞ്ഞു ചെന്നിട്ട് ചന്ദ്രനിൽ വീഴും. അതോടൊപ്പം തന്നെ അത് അന്തരീക്ഷത്തിലൂടെ ഒരുപാട് ദൂരം സഞ്ചരിക്കുന്നതുകൊണ്ട് അതിലൂടെ വരുന്ന പ്രകാശത്തിൽ, അല്ലെങ്കിൽ സൂര്യപ്രകാശത്തിലെ 7 വർണ്ണങ്ങളിൽ പ്രധാനപ്പെട്ട എല്ലാ പേരും പോയിട്ട് അവസാനം ചുവപ്പും ഓറഞ്ചും മാത്രമായിരിക്കും നിലനിൽക്കുക. ഈ ചുവപ്പും ഓറഞ്ചും ഒക്കെ ചെന്ന് എവിടെ വീഴുന്നു? അന്തരീക്ഷത്തിൽ നിന്ന് വളഞ്ഞു ചെന്ന്, അല്ലെങ്കിൽ ഭൂമിയുടെ അന്തരീക്ഷത്തിലൂടെ കടന്നു വരുന്ന ഈ പ്രകാശം അതിനകത്തെ ചുവപ്പും ഓറഞ്ചും നിറങ്ങൾ മാത്രം എവിടെ ചെന്ന് പതിക്കും? ചന്ദ്രന് ചെന്ന് പതിക്കും. അത് ചെന്ന് പതിക്കാൻ സഹായകമാവുന്നത് അപവർത്തനം അല്ലെങ്കിൽ റിഫ്രാക്ഷൻ എന്ന് പറയുന്ന പ്രതിഭാസം കൂടിയാണ്. അങ്ങനെ ചെന്ന് അത് പതിക്കുന്നു. അങ്ങനെ പതിക്കുന്ന സമയത്താണ് ഈ റെഡ് മൂൺ എന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഭൂമിക്ക് ചുറ്റും ഒരു സൺസെറ്റ് അല്ലെങ്കിൽ ഒരു സൺറൈസ് നിന്ന് വരുന്ന പ്രകാശം പോലെ, അതായത് സൂര്യൻ ഉദിക്കുന്ന സമയത്തും അസ്തമിക്കുന്ന സമയത്തും നമ്മൾ ചുവപ്പായി കാണുന്ന അതേപോലെ തന്നെ, അങ്ങനെ ഭൂമിയുടെ ചുറ്റും നിന്നും വരുന്ന എല്ലാ സൺസെറ്റിൽ നിന്നും സൺറൈസിൽ നിന്നുമുള്ള ആ പ്രകാശം വന്ന് എവിടെ വീഴുന്നു? നമ്മുടെ ചന്ദ്രനിൽ വീഴുകയാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് അതിനെ ബ്ലഡ് മൂൺ എന്ന് കാണുക. വീണ്ടും എന്ത് ചെയ്യുന്നു? ഈ ബ്ലഡ് മൂൺ, ബ്ലഡ് മൂൺ നമ്മുടെ അംബ്രയിൽ നിൽക്കുമ്പോഴാണ്, പിന്നീട് അത് പുറത്തേക്ക് കടക്കുന്നു, ബ്ലഡ് മൂൺ മാറുന്നു, എന്നിട്ട് ഭാഗിക നിഴലിൽ നിന്നും പുറത്തു വരുന്നു, ചന്ദ്രൻ പഴയ പോലെയാവുന്നു. ഇതാണ് സംഭവിക്കുക. അപ്പോൾ മിക്കവാറും നമുക്ക് എല്ലാ വർഷവും ഉണ്ടാകുന്ന എക്ലിപ്സുകളിൽ ചാന്ദ്രഗ്രഹണം ഭാഗികമായിട്ടോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടോ നമുക്ക് കാണാൻ കഴിയും. ഇത് നിങ്ങൾക്ക് ടൈം ആൻഡ് ഡേറ്റ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റിൽ പോകാമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ഥലത്ത് നടക്കാൻ പോകുന്ന എക്ലിപ്സുകളുടെ ലിസ്റ്റ് നിങ്ങൾക്ക് കണ്ടെത്താം. നമ്മുടെ സ്ഥലത്തിൻ്റെ ലാറ്റിറ്റ്യൂഡോ ലോഞ്ചിറ്റ്യൂഡോ ഒക്കെ കൊടുക്കാമെന്നുണ്ടെങ്കിൽ, അക്ഷാംശവും രേഖാംശവും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇനി വരുന്ന എക്ലിപ്സുകൾ ഏതൊക്കെയാണെന്നൊക്കെ അറിയാം. സൂര്യഗ്രഹണം എന്തായാലും നമ്മുടെ നാട്ടിൽ ഉടനെയില്ല, പക്ഷേ ചന്ദ്രഗ്രഹണങ്ങൾ ഇനിയും വരുന്നുണ്ടാവും. നിങ്ങളുടെ നിങ്ങൾക്ക് ആ ലിസ്റ്റ് നോക്കാം. ഒരിക്കൽ കൂടി, സൂര്യഗ്രഹണം നിങ്ങൾ വെറും കണ്ണുകൊണ്ട് നോക്കാൻ പാടില്ല. നമുക്ക് അതിനുവേണ്ടി തയ്യാറാക്കിയ കണ്ണടകൾ ഉപയോഗിച്ച് തന്നെ നോക്കുന്നതാണ് നല്ലത്. പലപ്പോഴും ചില രീതിയിൽ എക്സ്പോസ്ഡ് അല്ലാത്ത ഫിലിമുകൾ ഉപയോഗിക്കുക എന്നൊക്കെ പറയും, പക്ഷേ അതും നല്ലതല്ല. എപ്പോഴും ഏറ്റവും നല്ലത് നമുക്ക് അതിനുവേണ്ടി തയ്യാറാക്കിയ കണ്ണടകൾ അല്ലെങ്കിൽ എക്ലിപ്സ് കാണാൻ വേണ്ടിയിട്ടുള്ള കണ്ണടകൾ തന്നെ ഉപയോഗിക്കുന്നതാണ്. പക്ഷേ ചന്ദ്രഗ്രഹണത്തിൻ്റെ കാര്യത്തിൽ ഒരാവശ്യമില്ല. നിങ്ങൾ എവിടെയാണോ ഉള്ളത്, രാത്രി ആകാശത്ത് ചന്ദ്രനെ കണ്ടുകൊണ്ട് വിശാലമായിരുന്നു നമുക്ക് ചന്ദ്രഗ്രഹണം കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അടുത്തു വരുന്ന ചന്ദ്രഗ്രഹണം നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ സാധ്യമാവട്ടെ, നല്ലൊരു തെളിഞ്ഞ ആകാശം ഉണ്ടാവട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.